സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സഭയിൽ വളരെ സങ്കീർണവും പ്രയാസകരവുമായ ഒരു സാഹചര്യത്തിൽ ഒരു പുത്തൻ ദൈവാനുഭവത്തെ പകർന്ന സന്ദർഭമാണ് ജെറുസലേം സൂനഹദോസ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നത് പോലെ. വിജാതിയരെ സഭയുടെ മാറിലേക്ക് ചേർത്തണച്ചതും വിശ്വാസ സമൂഹങ്ങളെ സുവിശേഷവുമായി ലോകാതിർത്തിയോളം പുറത്തേക്ക് പ്രവഹിക്കുവാനും ശക്തരാക്കിയ ഒരു മുഹൂർത്തം. വിശ്വാസ സമൂഹങ്ങളുടെ വളർച്ചയും ശാക്തീകരണവും വിവരിച്ചുകൊണ്ട് ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 16:1 മുതൽ സംസാരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. വളരെ സുദീർഘമായ ഒരു യാത്രയെ ലൂക്കാ സുവിശേഷകൻ വളരെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു വെക്കുകയാണ്. രണ്ട് സ്ഥലത്താണ് ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ശ്രീഹന്മാരെ ചില പ്രത്യേക ദൌത്യങ്ങളിൽ നിന്ന് വിലക്കിയെന്ന്, ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന്. അപ്പോസ്തല പ്രവർത്തനം 16:6-7. കോൺസൽമാൻ എന്ന വേദപണ്ഡിതൻ പരാമർശിക്കുന്നതുപോലെ ഇത് പൗലോസിന്റെ സുദീർഘമായ ഒരു പ്രേക്ഷിതേതര യാത്രയാണത്രേ, നോൺ മിഷണറി ജേർണി. യഥാർത്ഥത്തിൽ അതൊരു പ്രേക്ഷിത യാത്രയായിട്ട് തന്നെയാണ് ശ്രീഹന്മാർ വിഭാവനം ചെയ്തത്. എന്നാൽ ദൈവിക പദ്ധതികൾ അങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ തങ്ങളുടെ യാത്രകൾ വിഫലമാകുന്നുവെന്നോ ലക്ഷ്യത്തിലെത്താതെ അസ്തമിക്കുന്നുവെന്നോ ഒരു നിരാശ ശ്രീഹന്മാരെ ഗ്രസിക്കേണ്ടതാണ്. ദൈവം നൽകുന്ന നിരോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ യാത്രകൾ വെറും അലക്ഷ്യമായ കറങ്ങലുകളായി മാറുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ തന്നെയാണ് സജീവമായ ഒരു ആഹ്വാനം കൊണ്ട് ദൈവം അവരുടെ തുടർഗതികളെ നിർണയിക്കുന്നതും. ഒരു ദർശനത്തിലൂടെ നിർണായകമായ ദൈവിക പദ്ധതികളെ, ഡിവൈൻ സ്ട്രാറ്റജീസ് ആവിഷ്കരിക്കുന്ന വേദികകളാണ് ഇപ്രകാരമുള്ള ദർശനങ്ങളെന്നോർക്കണം. മാസിഡോണിയക്കാരനായ ഒരു മനുഷ്യൻ പൗലോസിന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണമെന്ന്. ആവശ്യം ശക്തമായിരുന്നെങ്കിലും എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് വ്യക്തമായിരുന്നില്ല. എന്നിട്ടുകൂടി സഹായത്തിനായുള്ള ഈ അപേക്ഷയെ ആ ജനത്തിന്റെ സുവിശേഷത്തിനുള്ള ദാഹമായി കണ്ടുകൊണ്ട് ശ്രീഹന്മാർ സുവിശേഷ പ്രഘോഷണവുമായി ആ ദേശത്തേക്ക് തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം കാണുന്ന ശ്രദ്ധേയമായ വി പാസേജസ്, ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഭാഗങ്ങൾ ആരംഭിക്കുന്നത് പോലും. അതായത് ഈ ഒരു വിളി ഒരുതരം കൂട്ടായ്മയെ ജനിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അങ്ങനെ ശ്രീഹന്മാർ തങ്ങളുടെ യാത്രയുടെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ തുടങ്ങുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ പരമാധികാരത്തിന്റെ കീഴിൽ ശക്തിയോടും ക്ഷമയോടും അനുസരണയോടും വ്യാപരിക്കുക എന്നതിൽ നിന്നാണ് ഉളവാകുന്നത്. ഫലദായകത്വത്തിന്റെ ആധാരം തന്നെ അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്തിരിത്തണ്ടിന്റെയും ശാഖകളുടെയും കാര്യത്തിൽ നാം കണ്ടതുപോലെ ഇന്നിതാ സുവിശേഷം ഒരു മഹാപ്രവാഹമായി കുതിക്കാൻ തുടങ്ങുകയാണ്. സങ്കുചിതമായ വേദികകളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും അത് ലോകം മുഴുവനിലേക്കും പരന്നൊഴുകുന്നു, ദൈവസ്നേഹത്തിന്റെ അടങ്ങാത്ത അലയായി. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ പരമ്പരാഗതമായ ഉടമ്പടി അനുഭവത്തെ കുറിക്കുന്ന ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെന്റെ ജനവുമായിരിക്കുമെന്ന വാക്യത്തെ ഇന്ന് സങ്കീർത്തനം 100 സർവ്വലോകത്തിനും സർവ്വജനതയ്ക്കുമായി ചാലിച്ചെഴുതുന്നത്. സർവ്വജനതകളും ഈ സ്നേഹപൂരത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ്. ഇന്ന് യോഹന്നാൻ 15:18-21 വരെ നാഥൻ ക്രിസ്തീയമായ പരസ്പര സ്നേഹത്തിന്റെ ഈ വഴിയിൽ നാം ഏൽക്കേണ്ടി വരുന്ന അനിവാര്യമായ പീഡകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകം നിങ്ങളെ വെറുക്കും, എന്നാൽ അതിനു മുൻപ് അത് എന്നെ വെറുത്തുവെന്ന് നിങ്ങൾ മറക്കരുത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ലോകത്തിന് യഥാർത്ഥ ക്രിസ്തീയതയോട് തോന്നുന്ന വെറുപ്പ് അത് തനി വെറുപ്പാണ്. അത് പലപ്പോഴും ലോകം മുറുകെ പിടിക്കുന്ന തിന്മകളുടെ സ്വാധീനത്തിൽ നിന്നുളവാകുന്നതുമാണ്. പലപ്പോഴും അതിനൊരു യുക്തിയില്ലാത്ത വിധം നമുക്ക് തോന്നും. എന്നാൽ നാഥൻ അതിനൊരു കാരണം പകർന്നു തരുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ടാണ് ലോകം നിങ്ങളെ വെറുക്കുന്നത്. 2015 ലിബിയയിൽ ISIS കൈകളിൽ രക്തസാക്ഷിത്വം ഭരിച്ച ആ ഓറഞ്ച് വേഷം ധരിച്ച തൊഴിലാളികളെ ഓർക്കുമല്ലോ. 20 ഈജിപ്തുകാരും ഒരു ഖാനാക്കാരനുമായിരുന്നു അവർ. അവർ യേശുനാമം ഉരുവിട്ടുകൊണ്ടാണ് മരണത്തെ പുൽകിയത് ISIS അവരുടെ കഴുത്തറക്കുമ്പോൾ. ആ വീഡിയോ ലോകമെങ്ങും പ്രചരിച്ചിരുന്നത് നാം കണ്ടിട്ടുണ്ട്. കോപ്റ്റിക് സഭ അതിനാൽ തന്നെ അവരെ രക്തസാക്ഷികളായി വാഴ്ത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാകട്ടെ ഫ്രാൻസിസ് പാപ്പ കോപ്റ്റിക് സഭാധ്യക്ഷന്റെ അനുമതിയോടെ ഈ രക്തസാക്ഷികളെ കത്തോലിക്ക സഭയുടെ രക്തസാക്ഷിഗണം മാർട്ടിറോളജിയിലേക്ക് എഴുതി ചേർക്കുക കൂടി ചെയ്തു. അഭൂതപൂർവമല്ലെങ്കിലും അസാധാരണമായൊരു നടപടിയാണിത്. രക്തസാക്ഷികൾ സൂചിപ്പിക്കുന്ന രക്തം ചിന്തിയുള്ള വിശ്വാസ ഐക്യത്തിന്റെ, എക്യുമെനിസം ഓഫ് ബ്ലഡിന്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണിത്. ഇത് ഇന്നത്തെ സഭയ്ക്കുള്ള ഒരു ഉണർത്തുപാട്ടാണ്. ആദിമ സഭയോടുള്ള തന്റെ താഥാത്മ്യം അങ്ങനെ ഈ രക്തസാക്ഷികൾ അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു വിശ്വാസി പ്രകടമാക്കുന്ന വിശ്വാസത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അവന്റെ പ്രതിയോഗിക്ക് തോന്നുന്ന വെറുപ്പ് ഒതിയും. അതാണ് രക്തസാക്ഷിത്വത്തിന്റെ സന്ദർഭങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്ന ശ്രദ്ധേയമാണ്. ലോകം നിങ്ങളെ വെറുക്കും, കാരണം അതിനു മുൻപ് അത് എന്നെ വെറുത്തുവല്ലോ, നാഥൻ നമ്മോട് പറയുന്നു.